ان الايمان ليأرز الى المدينة كما تأرز الحية الى جهرها പാമ്പ് അതിന്റെ മാളത്തിലേക്ക് മടങ്ങും പോലെ ഈമാൻ അത് മദീനയിലേക്ക് മടങ്ങുമെന്ന് നമ്മളെ പഠിപ്പിച്ചോ റഹ്മത്തുല്ലിൽ ആലമീൻ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പരിശുദ്ധമായ മദീന, ആ മദീനയെ ഒന്ന് ചുംബിക്കണം, ആ മദീനയിലേക്കൊന്ന് ചെല്ലണം, ആ മദീനയുമായി ഒന്ന് അലിഞ്ഞു ചേരണം. ലോകത്തെ ഏറ്റവും പുണ്യമായ മണ്ണ്, ഏറ്റവും പരിശുദ്ധമായ മണ്ണ്, ഏറ്റവും വിശിഷ്ടമായ മണ്ണ്, അത് മദീനയുടെ മണ്ണല്ലയോ? അല്ലാഹുവേ, ആ മണ്ണിലെത്താതെ ഞങ്ങളെ നീ മരിപ്പിക്കല്ലേ അല്ലാ? ലോകത്തെ ഏതെങ്കിലും ഒരു മണ്ണ് നമ്മളാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിലേ, ലോകത്തെ ഏതെങ്കിലും ഒരു മണ്ണ് നമ്മൾ ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിലേ, ലോകത്തെ ഏതെങ്കിലും ഒരു മണ്ണ് നമ്മൾ ചുംബിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിലേ, ലോകത്തെ ഏതെങ്കിലും ഒരു മണ്ണിൽ നമ്മൾ അലിഞ്ഞു ചേരാൻ ആഗ്രഹിക്കുന്നുവെങ്കിലേ, അത് ഒരേ ഒരു മണ്ണാണ്, അത് മദീനയുടെ മണ്ണാണ്. ഇഷ്ടം മദീന എൻ ഇഷ്കും മദീന, ഖൽബിൽ മദീന ഒന്ന് കാണാൻ മദീന. ഇഷ്ടം മദീന എൻ ഇഷ്കും മദീന, ഖൽബിൽ മദീന ഒന്ന് കാണാൻ മദീന. അല്ലാഹുവേ, മദീനയിലെത്തിക്കണേ അല്ലാ. ആർക്കാണ് ആശയില്ലാത്തത്? ആർക്കാണ് ആഗ്രഹമില്ലാത്തത്? പ്രിയമുള്ളവരെ, വിശുദ്ധ റബീഉലവ്വലിന്റെ 28-ാമത്തെ രാവിലാണുള്ളത്. ഇനിയൊരു രാവ് കൂടി മാത്രമേ ഈ വിശുദ്ധ റബീഉലവ്വലിൽ നമുക്ക് ലഭിക്കുകയുള്ളൂ. ഒരു പക്ഷേ രണ്ടു രാവ് ലഭിച്ചു എന്ന് വരാം. ഈ വർഷത്തെ റബീഉലവ്വലിന്റെ അവസാന രാത്രികളിലാണ് ഇനിയൊരു റബീഉലവ്വല് വരുമ്പോ നമ്മിൽ ആരെല്ലാം ഉണ്ടാകുമെന്ന് ഒരു ഉറപ്പും നമുക്ക് പറയാൻ കഴിയൂല. കഴിഞ്ഞ റബീഉലവ്വലുകളിൽ നമ്മുടെ കൂടെ ബുർദ ചൊല്ലിയിരുന്ന, മൗലിദ് ചൊല്ലിയിരുന്ന എത്രയെത്ര ആളുകൾ ഈ റബീഉലവ്വലിൽ നമ്മുടെ കൂടെയില്ല. അല്ലാഹുവേ, അവരുടെ ഖബർ നീ സ്വർഗത്തിന്റെ വീടാക്കണേ അല്ലാ. അവരുടെ ദർജ നീ വർദ്ധിപ്പിക്കണേ അല്ലാ. ഈ റബീഉലവ്വലിൽ നമ്മളുണ്ട്. ഇനിയൊരു റബീഉലവ്വല് വരുമ്പോ ആ റബീഉലവ്വലിനെ സ്വാഗതം ചെയ്യാൻ നമ്മിൽ ആരുണ്ടാകും? അല്ലാഹു നമുക്ക് ദീർഘായുസ് നൽകട്ടെ, അല്ലാഹു നമുക്ക് ആഫിയത്ത് നൽകട്ടെ, അല്ലാഹു നമുക്ക് ആരോഗ്യം നൽകട്ടെ. മദീനയിലെത്തണം. മുത്തായ തങ്ങളുടെ പരിശുദ്ധമായ മദീനയിലേക്കൊന്ന് ചൊല്ലണം. ഒരു ചുമരിന്റെ അപ്പുറത്തുണ്ട് റഹ്മത്തുല്ലിൽ ആലമീൻ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഖബറിന്റെ ഉള്ളിലെ ഒരു കല്ല് പോലെ കിടക്കുകയാണോ ഹബീബായ തങ്ങളെ? അങ്ങനെയാണോ വിശ്വസിക്കുന്നത്? ആ വിശ്വാസവുമായി നാളെ സ്വർഗത്തിലേക്ക് പോവാൻ കഴിയൂല. ആ ഖബറിന്റെ ഉള്ളില് ഒന്നും കഴിയാതെ ഒരു കല്ല് പോലെയാണ് ഹബീബായ തങ്ങൾ കിടക്കുന്നത് എന്ന വിശ്വാസവുമായി ഖബറിൽ ചെന്നാൽ രക്ഷപ്പെടൂല, മഹ്ശറയിൽ ചെന്നാൽ രക്ഷപ്പെടൂല, സ്വർഗം അവർക്ക് നിഷിദ്ധമാണ്. അതേ സമയത്ത് ആ ഖബറിന്റെ ഉള്ളില് എങ്ങനെയാണോ അഷ്റഫുൽ ഖൽഖായ ആരംഭ പൂവായ മുത്തു മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജീവിതകാലത്ത് ഉണ്ടായിരുന്നത് ഒരു രോമത്തിന് പോലും ഒരു പോറലേൽക്കാതെ
ഖുബ്ബത്തുൽ ഖദ്റായിന്റെ താഴെ ഹുജ്റത്തുൽ ഷരീഫിന്റെ അകത്തളങ്ങളിൽ ഇരുന്ന് ഈ സദസ് കാണുന്നുണ്ട്. റഹ്മത്തുൽ ആലമീൻ സയ്യിദുനാ വഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ നീ ഞങ്ങളെ സ്വീകരിക്കണേ. അല്ലാ ആ വിശ്വാസവുമായി ജീവിച്ച് ആ വിശ്വാസവുമായി മരണപ്പെട്ട് അല്ലാഹുവേ നിന്റെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരിൽ ഞങ്ങളെപ്പെടുത്തണേ അല്ലാ.